ഹലോ ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. ഇന്നലെ ഞാനൊരു കേക്ക് ചെയ്തപ്പോൾ സ്റ്റാൻഡ് മിക്സർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേർ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ട് കമൻ്റായിട്ടും മെസ്സേജായിട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിവ്യൂ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി റിവ്യൂ ചെയ്യാനായിട്ട് അൺബോക്സിങ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞു തരാം. അതിൻ്റെ കപ്പാസിറ്റിയും യൂസേജും റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിത് അൺബോക്സ് ചെയ്യാണ്. ഇത് വണ്ടർ ഷെഫിൻ്റെ 1000 വാട്ട്സിൻ്റെ സ്റ്റാൻഡ് മിക്സറാണ്. അപ്പോൾ കൂടുതലുള്ള അറ്റാച്ച്മെൻറ്റ്സ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. 3 ടൈപ്പ് ബ്ലേഡ് ഉണ്ട്, പിന്നെ ഒരു വലിയൊരു സ്റ്റീലിൻ്റെ ബൗളും ഉണ്ട്. പിന്നെ 6 വരെയാണ് ഇതിൻ്റെ സ്പീഡ് കൊടുത്തിട്ടുള്ളത്. 6 അങ്ങനെ നോബിൽ നമ്മൾ 6 ആണ് ഏറ്റവും ഹൈ സ്പീഡ് വരുന്നത്. പിന്നെ 1000 വാട്ട്സാണ് ഞാൻ പറഞ്ഞില്ല ഓൾറെഡി. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള യൂസർ മാനുവലുണ്ട്, അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഫുൾ ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏത് ബ്ലേഡ് യൂസ് ചെയ്യണം, അതുപോലെ ഏത് കാര്യങ്ങൾക്കൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് യൂസർ മാനുവൽ ക്ലിയർ ആയിട്ടൊന്ന് വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. പിന്നെ നമ്മളൊരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ ഒന്ന് റിവ്യൂ എടുക്കുക. ഇത് യൂസ് ചെയ്യുന്നവരോടൊന്ന് അന്വേഷിക്കുക എങ്ങനെ ഉണ്ട് ഏതാണ്, അല്ലെങ്കിൽ പിന്നെ റെഗുലർ യൂസ് ചെയ്യുന്നവരോട് ചോദിക്കുക ഏതൊക്കെയാണ് നല്ലത്. അങ്ങനെ ചോദിച്ച് ഫീഡ്ബാക്ക് എടുത്തിട്ട് മേടിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് കുറച്ച് നാളായിട്ട് സ്ഥിരം. അപ്പോൾ ആളുടെ അടുത്ത് ചോദിച്ചപ്പോൾ നല്ലൊരു ഫീഡ്ബാക്കാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഇത് മേടിച്ചത്. മേടിക്കുമ്പോൾ നല്ലത് മേടിക്കാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു റേറ്റ് എൻ്റെ ഒരു സ്റ്റാൻഡ് മിക്സർ മേടിച്ചത്. റേറ്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇതിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ള MRP വരുന്നത് 27,000 ആണ് വരുന്നത്. ഷോപ്പിലെ ഓഫർ പ്രൈസാണ് 15,999 ആണ് വരുന്നത് പ്രിൻ്റ് ചെയ്തിട്ടുള്ള റേറ്റ്. പിന്നെ ഷോപ്പ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ചാവക്കാടുള്ള പൊന്നേത്ത് ഗിഫ്റ്റ് വേൾഡിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. കോൺടാക്ട് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ആവശ്യമുള്ളവർക്ക് ഞാൻ മെസ്സേജായിട്ടോ കമൻറ്റിലോ ചോദിക്കുകയാണെങ്കിൽ ഞാൻ തരാം. അപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്ത് കാണാം. അപ്പോൾ ഇതിൻ്റെ മെറ്റൽ ബോഡിയാണ് കേട്ടോ വരുന്നത്. എന്നാലും ആ ബൗളിനൊന്നും വെയിറ്റ് ഒന്നുമില്ല. നമുക്ക് യൂസ് ചെയ്യാനും ഒക്കെ സ്റ്റീൽ ബോൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കില്ല ഓ അതെടുത്ത് കഴുകാനൊക്കെ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനെയൊന്നുമില്ല. ഇത് ദാ ഇതിന് ഒരു ഹുക്ക് വരുന്നത്. നമ്മൾ പൊടി കുഴക്കാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഡോനട്ട് അതുപോലെ പിസ്സ ബ്രെഡ് ബണ്ണക്കിൽ അതിനൊക്കെ യൂസ് ചെയ്യാനാണ്. ഇത് ഫ്ലോർ മിക്സ് ചെയ്യാൻ ഇന്നലെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കേക്കിൻ്റെ ബാറ്റർ മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണിത്. അപ്പോൾ ഇതിങ്ങനെ കവറിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമുക്ക് ഇതാ ജസ്റ്റ് ഇങ്ങനെ കണ്ടില്ലേ. അപ്പോൾ അത് നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് ഫ്ലോറ് കുറേശ്ശായിട്ട് ഫോൾഡ് ചെയ്യില്ല, അതിന് പകരമായിട്ട് യൂസ് ചെയ്യാനാണ്. അത് വാറണ്ടി കാർഡുണ്ട്, 3 വർഷമുണ്ട് കേട്ടോ വാറണ്ടി. അപ്പോൾ ഞാനിത് ഓപ്പൺ ആക്കുകയാണ്. ദാ റെഡാണ് കളറ്, റെഡും ബ്ലാക്കും ആണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇതിന് അങ്ങനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അധികം വെയിറ്റ് ഒന്നുമില്ല. ഇപ്പോൾ മോട്ടറായാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റി വെക്കാനോ ഒക്കെ നല്ല ഈസിയാണ്. നല്ല ക്യൂട്ടാണ്, അധികം വലുപ്പവും ഇല്ല, ഭയങ്കര വലുപ്പമൊന്നുമില്ല. ഞാനിതിൻ്റെ പിക്ചറൊക്കെയാണ് കണ്ടിട്ടുള്ളത് ആദ്യം. അപ്പോൾ ഒക്കെ വിചാരിക്കും ഇങ്ങനത്തെ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, സ്റ്റീൽ ബൗളല്ലേ ഭയങ്കര വെയിറ്റ് ആയിരിക്കും. പക്ഷേ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഇത് മേലൊക്കെ ഒന്ന് ഇങ്ങനെ പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ആ മോട്ടറ് നമുക്കൊന്ന് മേലക്കാക്കാൻ പറ്റും. ജസ്റ്റ് കൈ കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പൊക്കണം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ബ്ലേഡ് മാറ്റണതും ബൗളൊക്കെ അതിൽ നിന്ന് എടുക്കണതും ഒക്കെ. ഇപ്പോൾ ഇതിനൊരു കവറുണ്ട്. ഫ്ലോറൊക്കെ മിക്സ് ചെയ്യുമ്പോൾ തെറിക്കാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുക. പിന്നെ ഈ ഒരു ബ്ലേഡ് വരുന്നത് കവറൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, അതായത് ഒരു ബ്ലേഡിൻ്റെ കവറാണ്. ഇത് ജസ്റ്റ് അതിൻ്റെ മേലിടാനുള്ള ലിഡുണ്ട് കേട്ടോ. ആ ബ്ലേഡ് ഇങ്ങനെ ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പൊടിയൊക്കെ ഇങ്ങനെ മേലൊക്കെ ഇങ്ങനെ പൊന്തി വരാണ്ടിരിക്കാൻ, ഇപ്പോൾ ബീറ്റ് ചെയ്യുന്നത് എന്തായാലും ആ ഒരു ബാറ്ററൊക്കെ മുകളിലേക്ക് വരാണ്ടിരിക്കാനുള്ള ഒരു മൂടി പോലെ കൊടുത്തേക്കാണ് അവിടെ, കണ്ടില്ലേ. അതിൻ്റെ മേലെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അത് ഇതാണ് നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യാനും ക്രീം ബീറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ബ്ലേഡ് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ നമുക്കത് എടുക്കാൻ പറ്റും. പിന്നെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് തിരിച്ചാൽ അതവിടെ അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ തന്നെ നല്ല ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ 1 മാസമായിട്ടുള്ളൂ ഞാൻ മേടിച്ചിട്ട്. എന്നാലും നമുക്ക് ഏറ്റവും യൂസാണ് ക്രീമൊക്കെ. നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഒറ്റ ബാഗ് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഫുൾ ഹൈ സ്പീഡിലാണ് ഇത് ഇടേണ്ടത്, ഇത് ബീറ്റ് ചെയ്യണതായാലും ഒക്കെ ചെയ്യേണ്ടത്. പിന്നെ ജസ്റ്റ് യൂസ് ചെയ്യണത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമുക്ക് ഈ ഒരു ബുക്ക്ലെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനൊരു ഫ്രണ്ടിനോട് ചോദിച്ചെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ മതി.
ഇങ്ങനെയാണ് യൂസ് ചെയ്യണത്. അവർ പറഞ്ഞു തരുമല്ല, നമുക്ക് യൂസ് ചെയ്യണവരോട് ചോദിച്ചാൽ മതി. ജസ്റ്റ് ബ്ലേഡ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് കണ്ട, നമ്മൾ ബൾബൊക്കെ ഇടൂലേ അതുപോലെ ഇങ്ങനെ വെച്ചിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് നേരത്തെ ഞാൻ ഇങ്ങനെ ഒരു ലിവർ പോലില്ലേ, അതിങ്ങനെ പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മേലേക്കും താഴേക്കാക്കാൻ പറ്റും. ഒരു ഇതിലൊരു 12 എഗ് ഉണ്ട്, അത്ര എഗ്ഗാണ് ഞാൻ ബീറ്റ് ചെയ്യണത്. അത് ഫുള്ള് 12, കൂടുതലൊക്കെ ബീറ്റ് ചെയ്യട്ടാ. എനിക്ക് തോന്നുന്നു 16-18 എഗ്ഗ് ബീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ബീറ്റ് ചെയ്ത് 5-6 മിനിറ്റിനുള്ളിൽ തന്നെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും, കണ്ടില്ലേ, ഫുള്ളായിട്ട്. എനിക്ക് തോന്നണത് 16 എഗ്ഗാണെന്നാണ് തോന്നണത്, കറക്റ്റ് ഓർമ്മയില്ല എനിക്ക്. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുമല്ലോ, അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ വലിയ കേക്കൊക്കെ വരുമ്പോഴാണ് നമുക്കിപ്പോൾ ചിലപ്പോൾ 3-4 പാനൊക്കെ ചിലപ്പോൾ ഓവനിൽ ഒരുമിച്ച് വെക്കുന്ന ഒരു സമയത്തൊക്കെ നമുക്ക് ഏറ്റവും യൂസ്ഫുള്ളാണ്. കാരണം ഇത് ബീറ്റ് ചെയ്യാനിട്ടിട്ട് നമുക്ക് ഫ്ലോറ്, ബേക്കിംഗ് പൗഡർ അങ്ങനെയുള്ളതൊക്കെ മിക്സ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ ആ സെയിം ബ്ലേഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ക്രീമും ബീറ്റ് ചെയ്യണത്. ഒറ്റ ബാഗ് ഫുള്ളായിട്ട് ഒക്കെ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിഫായ ക്രീം ഒട്ടും മെൽറ്റ് ആവണില്ല, ഒട്ടും ആ ഒരു ടെക്സ്ചറിൽ നിന്ന് ചേഞ്ചേ ആവണില്ല എത്ര സമയം പുറത്തിരുന്നിട്ടും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം കൈ വെച്ച് നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ പല സ്പീഡിൽ കാക്കുന്നുണ്ട്, പിന്നെന്താണ് പലരുടെയും പല സ്പീഡിലായിരിക്കും കൈ കറങ്ങണത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ചിലരുടെ ക്രീം മെൽറ്റ് ആവുന്നതും. ഒരുപാട് കാരണങ്ങളുകൊണ്ട് ക്രീം ഇങ്ങനെ മെൽറ്റായി വരും, സ്റ്റിഫായ ക്രീം വീണ്ടും മെൽറ്റാവും, അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഇരിക്കും, പക്ഷേ അതെല്ലാവർക്കും അഫോർഡബിൾ ആവണം എന്നില്ല. അപ്പോൾ പറ്റുന്നവരൊക്കെ മേടിക്കുക. റിവ്യൂ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.